അല്ലല്ലേ, ഞാനിപ്പോ അതുമായിട്ട് ചർച്ചയ്ക്കില്ല. ഞങ്ങൾ നിങ്ങൾ എനിക്ക് മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് അത് തന്നെയാണ്. നിങ്ങളിത് നിങ്ങളും ആളി കത്തിക്കരുത്, നിങ്ങളും ആളി കത്തിക്കണ്ട. ഇത്തരം വിഷയങ്ങളെ നമുക്ക് എല്ലാവരും സംയമനത്തോടു കൂടി അവസാനിപ്പിക്കാനാണ് നോക്കേണ്ടത്. പല കോണ്ടെക്സിൽ പല അല്ല, ഞാൻ എല്ലാവരോടും കൂടിയല്ലേ പറഞ്ഞു. എല്ലാ അത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. ഞങ്ങൾ എല്ലാവരോടും കൂടിയല്ലേ പറഞ്ഞത്, ഇതിൽ ഇടപെട്ടിട്ടുള്ള എല്ലാവരോടും കൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്, എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, എല്ലാ ആളുകളോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇതൊരു വിഷയമാക്കി അത് അത് അവസാനിക്കണമെങ്കിൽ അത് സ്പീക്കറുടെ ഭാഗത്തു നിന്നൊരു തിരുത്തുണ്ടായാലും മതിയെന്നാണ് ഞങ്ങളുടെ ഒരു നിർദ്ദേശം. അത് അദ്ദേഹം സ്വീകരിക്കുക എന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, അത് നിങ്ങൾ നിങ്ങളതിനെ വ്യാഖ്യാനിച്ചോ, നിങ്ങളതിനെ വ്യാഖ്യാനിച്ചോ. ഞാൻ എൻ്റെ അഭിപ്രായം അല്ലല്ല, എൻ്റെ അഭിപ്രായവും ഞങ്ങളുടെ UDFൻ്റെ അഭിപ്രായവും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ശാസ്ത്രബോധം വളർത്തുന്നതിനെക്കുറിച്ച് സ്പീക്കർ പറഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ അകത്ത് ഇടപെടും? അതൊന്നും അല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ആളുകൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു പരാമർശം അതിനകത്തുണ്ട്, അത് ചർച്ചയായി. പിന്നീട് എന്താ ചെയ്ത്? പിന്നീട് കൈവെട്ടും, പിന്നീട് കാല് വെട്ടും, പിന്നെ മോർച്ചറി കിടത്തും. അപ്പോൾ അത് ഏത് തലത്തിലേക്ക് പോയി? നിങ്ങൾ ആലോചിക്കണം, ഏത് തലത്തിലേക്കാണ് അത് പോയത്? ഇതല്ലല്ലോ പറഞ്ഞത്, ഇതല്ലല്ലോ അപ്പോൾ പറഞ്ഞത്. വേണം കൈവെട്ടും എന്ന് പറഞ്ഞപ്പോൾ മോർച്ചറി കിടത്തും എന്നുള്ള മറുപടിയാണ് ആ പറഞ്ഞത്. അപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും സംഘർഷത്തെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പൊ അത് ഏത് ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പറയാത്തത് അത് രണ്ട് രണ്ടല്ലേ, അത് രണ്ട് രണ്ടല്ലേ. തിരുത്തണം എന്ന് പറഞ്ഞതും ആ ക്ഷമ ചോദിക്കണമെന്ന് പറയുന്നത് രണ്ടല്ലേ, രണ്ട് രണ്ടല്ലേ, രണ്ട് രണ്ടാണ്. ഞാൻ പറയല്ലേ, ഞങ്ങൾ കൃത്യമായ കൂടിയാലോചനകൾ വഴി എല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായതാണ്. UDFലുള്ള മുഴുവൻ ആളുകളുടെയും അഭിപ്രായതാണ്, മുഴുവൻ നേതാക്കന്മാരുടെയും അഭിപ്രായതാണ്. ഞങ്ങൾ വളരെ സാവകാശമെടുത്ത് സാവധാനം. അപ്പോൾ ഞങ്ങൾ പറയാൻ വൈകിയെന്നാണ് ഗോവിന്ദന് വിഷമം. ഞങ്ങൾ പറയാൻ വൈകിയെന്ന്, ഞങ്ങൾ പറയാൻ വൈകിയതായി ഇന്നലെ പറഞ്ഞു. ഞങ്ങൾ കൂടി ചാടി വീണ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ നമ്മൾ ചാടി വീഴുന്നത് പോലെ ഇത്തരം ഒരു വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധയോടു കൂടിയാണ് ആലോചിച്ച് തീർന്നു പോകണമെങ്കിൽ തീർന്നു പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. തീരാതെ നിന്നപ്പോഴാണ് ഞങ്ങൾ വന്ന അഭിപ്രായം തീർക്കാൻ വേണ്ടിയിട്ട്, വിഷയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. വിഷയം തീർക്കാൻ, അത്രയേ ഉള്ളൂ.